മന്ദബുദ്ധികളായ കുട്ടികളോടുള്ള യുദ്ധം തലയുടെ ആണിക്കല്ലിലേക്ക് പോകും മനുഷ്യന്. മാനേജ് ചെയ്യാൻ പറ്റണോ മോളെ നിനക്ക് അവിടെ? പിന്നല്ലേ അതെ, വേറൊരു ലോകം അത്, ഒരു സ്പിരിച്വൽ മേക്കൊണ്ട. ഞാൻ ഹാപ്പിയാ, 100% ഹാപ്പി. മോള് പോയി കുളിച്ചിട്ട് വാ, നല്ല കടുമാങ്ങ കറിയും കുട്ടി ചോറ് തരണുണ്ട് അമ്മ. എന്നാ അമ്മയുടെ തറവാട്ടിലെ ഉത്സവം തുടങ്ങണത്? കൊടിയേറ്റം കഴിഞ്ഞു, മറ്റന്നാള് ആറാട്ടോടുകൂടി തുടങ്ങും. എന്തേ അന്വേഷിക്കാൻ? ഒന്നല്ല. രുക്മാവതിയേട്ടത്തെയും ഞാൻ തൊടി മുഴുവൻ കറങ്ങി. എന്തെടുക്ക മിസ്സസ് നാരായണ പിഷാരോടെ ഇവിടെ? ഞാൻ പശുവിന് ഇത്തിരി കരയണ്ടോ എന്റെ അമ്മ? കരയേ? നിനക്ക് തോന്നണതാ. അല്ല, കലങ്ങിയിട്ടുണ്ട് അമ്മയുടെ കണ്ണ്. എന്താ എന്താ പറ്റിയ സത്യം പറ. അതെ, അത് കരട് പോയതാ. പോയില്ലേ പോയില്ലേ കരട്? ആകാശം പോലെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ കണ്ണില് ഇടയ്ക്ക് ഓരോ കരടെടുത്തിടും ദൈവം. അല്ലേ രുക്മാവതി അടുത്തേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാ കുഴിമാർത്തി നാ കാലിന് എണീറ്റ് വന്നു. മീര അറിഞ്ഞ എന്താ സംഭവിക്കുക? എത്ര ദിവസം ഒന്ന് വെച്ചിട്ടാ ഒളിച്ചു വെക്ക, ഇന്നല്ലെങ്കിൽ നാളെ അവര് തമ്മിൽ കാണും. ആലോചിക്കുമ്പോ നെഞ്ചു പിടയ്ക്കണം. ഒരൊറ്റ വഴി എന്റെ ബുദ്ധി തെളിയണുള്ളൂ, അവളെ അപ്പുട്ട മാമരുടെ അടുത്തേക്ക് അയക്കിയ ബാംഗ്ലൂർക്ക്. ഈ വെക്കേഷൻ അവിടെ നിൽക്കട്ടെ മീര, പതുക്കെ അറിഞ്ഞോട്ടെ വിവരങ്ങളൊക്കെ. പെട്ടെന്നൊരു ഷോക്കാവുണ്ട് അവൾക്ക്. എന്നാ നാളെ തന്നെ അവളെ കൊണ്ട് നീ ബാംഗ്ലൂർ പോകും. ശരി, ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല. നാളെ അമ്മയുടെ തറവാട്ടി പോണോ, ഉത്സവം തുടങ്ങല്ലേ. ഇക്കുറി താലപ്പൊലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ. ഈ കഞ്ചാവടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഭരതാ. ഈ സുഖം കോയിന്ന മാമയ്ക്ക് അറിഞ്ഞോടാഞ്ഞിട്ട? എന്ത് സുഖം? നമുക്കൊരു ട്രാൻസിൽ അങ്ങനെ പറക്കാം, ഒരു വിമാനം പോലെ, ഒരു തിത്തിരി പക്ഷിയെ പോലെ. അറിയോ ഗോവിന്ദ മാമയ്ക്ക് ഹിമാലയത്തിലുള്ള ഒട്ടുമിക്ക സന്യാസിമാരും ഇത് ഉപയോഗിക്കും. ഇത് മാത്രല്ല, ചരസ്, ഭാങ്ങ്, സോമം ഇതൊക്കെ. സന്യാസിമാരിലും കള്ളന്മാരുണ്ടെന്നർത്ഥം. പ്രസംഗം സിമ്പോസിയം മാത്രാച്ചാ, ഒരു ഈച്ച പോലും നാല് കാശ് തരില്ല. കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. എന്താ സംഗതി? ഒന്ന് ഉഷാറായിക്കോട്ടെ. നമുക്ക് യേശുദാസിന്റെ ഗാനമേള അങ്ങോട്ട് വെച്ചാലോ? നീ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ, തമ്പുരെടുത്തതിന്റെ പുറകെ വരും യേശുദാസ്. എന്നാ കലാഭവൻ നാളെ കൊണ്ടുവന്നൊരു മിമിക്രി ആവാം. വല്ല കഥകളിയോ കഥാപ്രസംഗമോ ആവും നല്ലത്. അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ ജോലിസിരെ. എന്നാ പിന്നെ നമുക്ക് പി ടി ഉഷയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. ഒരു വെടിക്കെട്ടാ നല്ലത്. വെടിക്കെട്ടോ? ഇതെന്താ വാനശാലയിൽ പൂരാ?
വെടിക്കെട്ട് എന്തിനും ഒരു ഐശ്വര്യമല്ലേ ഭഗവാൻ. വെടിക്കെട്ട് ഏതായാലും വേണ്ട. വെടിക്കെട്ട് മതി, ഒരു ഗംഭീര വെടിക്കെട്ട്. ഞെട്ടണം നമ്മുടെ നാട്ടുകാർ. ശാരടി മാഷേ, വെടിക്കെട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അത് തീരുമാനിക്കാൻ നീ ആരാ? ഞാൻ നിന്റെ ട്രഷററാ. ട്രഷറർ അല്ലേ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഒന്നും അല്ലല്ലോ. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി. ഞാൻ അച്ഛൻ എന്താ പണ്ട് വലിയ വെടിക്കെട്ടുകാരനായിരുന്നു. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി എന്ന് പറഞ്ഞാൽ ഡോക്ടർ എടുക്കുക. ശോ, കറണ്ട് പോയല്ലോ. നിന്റെ തല തല്ലി കീറിയിട്ട് നീ ഇവിടെ വന്നിരുന്ന് കഞ്ചാവടിച്ച് സൂക്കിയ വെച്ചിട്ടുണ്ടാ നിനക്ക്. ഞാൻ വല്ലാണ്ട് പറ്റിയിട്ടുണ്ടോ ഗോവിന്ദ? അഞ്ചു കുത്തിക്കെട്ട് അത്രേ ഉള്ളൂ. ഇരുട്ടടിയായിരുന്നു ഗോവിന്ദ മാമ. എന്താ ഇരുട്ടടിയേ? ഇരുട്ടടി ഈ ജ്യോത്സ്യന്മാർക്കും വക്കീലന്മാർക്കും ഒക്കെ പതിവുള്ളതാണല്ലോ ഇരുട്ടടി. അറിയോ ഗോവിന്ദ മാമയ്ക്ക്, ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഇരുട്ടടി ഔട്ട് ഓഫ് ഫാഷനാണ്. ഇരുട്ടടിക്ക് പകരം AK-47 ആ അവര് ഉപയോഗിക്കുന്നത്. അതോടെ കാര്യം കഴിഞ്ഞു. ഈസി അപ്രോച്ച്. വലിച്ച് ഗേറ്റിക്കോ കഞ്ചാവ്. വേണമെങ്കിൽ ഇത്ര ബ്രാൻഡി ഇവിടെ വാങ്ങിച്ചു തരാം. എടോ കീഴ്ക്കട, ഈ തറവാട്ടിലാരും കള്ളും കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല. നീ ആയിട്ട് അങ്ങനെ ഒരു കിഴിവഴക്ക് ഉണ്ടാക്കുകയും വേണ്ട. രണ്ട് പുകയെടുത്താ പിന്നെ നിനക്ക് കോഴി ഏതാ കോഴിക്കോട് ഏതാന്ന് ഒരു ദിശയില്ല. കഷ്ടം തന്നെ. വല്ലാണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് പെങ്ങളെ. ഇത്തിരി പൊടിയരിക്കഞ്ഞ് ഉണ്ടാക്കിത്ത. അമ്പലത്തിൽ പോയി വരണ വഴി ആ രാവണ്യാരാ പറഞ്ഞ ഇവിടെ പണി നടക്കണ കാര്യം. ദുബായിൽ നിന്ന് വരില്ല നിങ്ങളുടെ അനിയൻ കുട്ടി വിശ്വനാഥൻ. അപ്പോഴേക്ക് ഇതിന്റെ പണിയൊക്കെ തീർത്ത് താക്കോല് കൈ കൊടുക്കണ്ടേ? ഇതിനൊക്കെ എങ്ങനെയാ ഗഫൂറെ, ഞാൻ നിന്നോട് നന്ദി പറയാം. അല്ലോ നന്ദി പടച്ചോനോട് പറയും ശാരദി. പക്ഷേ ഇവിടെ കിടന്ന് നശിക്കായിരുന്നു എന്റെ കുട്ടി. പടച്ചോന്റെ അനുഗ്രഹവും ഗഫൂറിന്റെ കാര്യമുണ്ടെയും കൂടി ഉണ്ടായപ്പോ അവൻ രക്ഷപ്പെട്ടു. അല്ല ശാരദി പക്ഷേ, നിങ്ങളുടെ നല്ല മനസ്സാ എല്ലാറ്റിനും കാരണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി തിരക്കുണ്ട്. നാളെ തരം കഴിഞ്ഞ് ഇതിലേ വരാം. അങ്ങനെ ആയിക്കോട്ടെ. ഗഫൂറെ, വീടിന്റെ പാല് കാച്ചു കഴിയട്ടെ. അവന് നമുക്കൊരു പൂച്ചക്കുട്ടിയെ കൂടെ പിടിച്ചോണ്ട് കൊടുക്കണം. നല്ലൊരു ശാരസ്യാരി കുട്ടിയെ. മാഷ് പറഞ്ഞ നല്ല കിളി പോലത്തെ പെണ്ണിനെ കൊത്തിക്കൊണ്ട് കൊടുക്കൂലേ അവന് ഞാൻ. മറ്റാരുമല്ല, ഒരുപാട് മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നം കാണിച്ചു തന്നു
നിന്നെ ചതിക്കുഴി കൊണ്ട് ചാടിച്ചത് ആ പിശാച, നിന്റെ മാഷ്, എന്റെ പെങ്ങടെ വയറ്റിപ്പിറന്ന ഭരതൻ എന്ന ആ കാലഭൈരവൻ. മറക്കണം, നീ എല്ലാം മറക്കണം. പുനർജന്മം എടുത്തു വന്ന ആ കത്തിവേഷം ഉരുപിടി ചാരമായി ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയെന്ന് നീ സമാധാനിക്കണം. ഒന്നിറങ്ങി വാ, കാര്യമായിട്ട് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്ക്. നിന്റെ മാഷ വിളിക്കുന്നു, വാ ഒന്നിറങ്ങി വാ. സ്വയം പുകഴ്ത്തല്ല ഗോവിന്ദാമെ, ഭരണി പൊട്ടിപ്പോ. എടോ, ഗോവിന്ദപ്പിഷാരടിയുടെ അച്ചാർ എന്ന് പറഞ്ഞാൽ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒരു കടുവാങ്ങാ മതി, ഏത് ഭീമസേന നാല് പറ അരിയുടെ ചോറുണ്ണും. നോക്കിക്കോ നീ, നാളെ ആമക്കുട്ടിയെ കാണാൻ വരുന്ന ചെക്കനും അവന്റെ ബന്ധുക്കളും നാളെ ബോധം കെട്ട് വീഴും ഈ അച്ചാർ കഴിച്ചു. അപസ്മാരത്തിന്റെ നെയ്യത്തിരി കരുതേണ്ടി വരുമോ ഗോവിന്ദമാമേ? ബോധം കെട്ട് വീഴുന്നവരെ എഴുന്നേൽപ്പിക്കാൻ. എടിയടി, പരിഹസിക്കണ്ട നീയെ. നാളെ സദ്യ കഴിയുമ്പോ വിവരം മനസ്സിലാവും നിനക്ക്. ഏട്ടൻ എന്താ കുട്ടിയത്തെ കുറയ്ക്കണ പോലെ മിണ്ടാണ്ടിരിക്കണേ? ഒന്ന് ഉഷാറാ അവിടോ ഭരത, നമ്മുടെ കുട്ടി നാളെ തരം കഴിഞ്ഞാൽ ഈ പടി ഇറങ്ങി പോവാൻ പോവല്ലേ, ഒന്ന് ഇളകി മറിയടോ താൻ.
നേരം പരൽ കണ്ണു നട്ടെന്നും നീ അടിപ്പുര കോണിൽ കാത്തിരിക്കും പാകൽ വെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടെന്നും നീ അടിപ്പുര കോണിൽ കാത്തിരിക്കും ആരാ പ്രഭാര ഇവരൊക്കെ ബാമയെ കാണാൻ വന്നവരാ ഇതാ ചെറുക്കൻ ഇതച്ഛൻ ശങ്കരൻകുട്ടി മാഷ് ഇതാ മാമ ഇത് ചെറിയച്ഛൻ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണ ഇങ്ങനെ ഒരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല കുട്ടിയെ കാണാ വേണച്ച വല്ല സംസാരിക്ക ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ ഇതാ ഇവിടുത്തെ പതിവ് ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളെ കൊണ്ടുവന്ന് വെച്ചോളൂ ശാരദി മാഷെ അത് നിങ്ങളുടെ തറവാട്ടില് ഇത് എന്റെ തറവാട് ഇതെന്താ ഗോവിന്ദ പിഷാരതി ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാന്ന് തോന്നി എന്റെ മകന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ ആരാ നിങ്ങളുടെ മകൻ മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജസ്വാമികളോ വലിയ പണ്ഡിതരാജപ്പട്ടം വാങ്ങിയ ആളല്ലേ ഭരത പിഷാരോടി തസ്മത് ഗായന്തം സ്ത്രീയഹ കാമയന്തിഹി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട് ശ്രീ പാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടം കമത്തി വെച്ച പോലുള്ള നിലമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക് ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നുന്നു നിങ്ങളുടെ മകനെ പരമേശ്വര ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കയറി വരില്ലായിരുന്നു ഇവിടെ വരിക ഭരത കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്നിയാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത മരിച്ചു നേലെ നീക്കണം നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ് ഓർത്തോ ൂ
ചാടട്ടെ അവള് പോയി. അമ്മ പറഞ്ഞ പോലെ വല്ല കിണറ്റിലോ കുളത്തിലോ സമ്മതിക്കോ ഏട്ടൻ അവളെ? ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? നമ്മുടെ കുട്ടി ആരുടെ കാര്യം നീ പറയണേ? നമ്മുടെ ഭാമ അമ്മ പറഞ്ഞ പോലെ കരുതി ചാടിയവള്. ഇതാരായി നിക്കണെന്ന് കണ്ണു മിഴിച്ച് നോക്കു ഭരത. അപ്പൊ ആരാ കണ്ടിച്ചാടിയേക്കണ? ചത്തുപോയ നിന്റെ അച്ഛനെ ഇരിങ്ങണ്ണൂർ നാരായണ പിഷാടി. എടാ വിദ്യാസുര, കഞ്ചാ വിളിച്ച കണ്ടിച്ചാടി എന്നല്ല ചന്ദ്രനെ പോയി എന്ന് വരെ തോന്നും. ഇങ്ങനെ കേറി വാങ്ങിയ വച്ചിട്ടുണ്ടോ നിനക്ക്? ഞാൻ ഇന്നോട് ഏട്ടന്റെ കഞ്ചാവിടെ ഞാൻ അവസാനിപ്പിക്കും. പതുക്കെ സൂക്ഷിച്ചു. ിടാനുള്ള അസുഖമൊന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ? അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാം, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടളകുക എന്നർത്ഥം. ഒക്കെ ഒരു ജാട ഈ അപ്പോത്തിക്കിരിമാരുടെ. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ച് കേട്ടിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ? കഞ്ചാവ് വലിക്കുക? ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത്
ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്. വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എപ്പോഴാ കുട്ടിയെ നിനക്ക് ഈ വയ്യായ തുടങ്ങിയത്? ഗോയിന്ന മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായ ഒരു ഉത്തരം തരാൻ പറ്റോ? അതുപോലെ എപ്പോഴോ ഒരിക്കൽ, എന്നോ ഒരിക്കൽ, ഒരു കാലഗണന ഇല്ല അതിന്. ഗോയിന്ന മാമേ, സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത്. കാണാൻ വയ്യാത്തൊരു എഴുത്താണി കൊണ്ട് കരലിൽ ആരോ കൂറി വരയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്പീശൻ? അതാ ഇപ്പൊ എന്റെ അവസ്ഥ. പഠിക്കാൻ വയ്യ, പഠിപ്പിക്കാൻ വയ്യ, ഉണ്ണാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, ആകെ തകിടം മറിഞ്ഞു പോകുന്ന നമ്പീശ ഞാൻ. രക്ഷിക്കില്ല എന്നെ. അപൂർവം കാണാറുള്ള ഒരു ചിത്തഭ്രമത്തിന്റെ തുടക്കായത്. അറിവ് അധികമായി പോയാലും എടുക്കൂലോ ശാരടി ഭ്രാന്ത്, നിങ്ങൾക്ക് പറ്റിയതാ. മസ്തിഷ്കത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം ലോഡ് കയറ്റി. നാലാൾ കയറണ തോണിയില് നൂറാൾ കയറിയ മുങ്ങാണ്ടിരിക്കുവോ? ആ അഞ്ചാറ് മാസം പഥ്യത്തോടെ മരുന്ന് കഴിച്ച് വിശ്രമിക്കുക, ഭേദാവും. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണം നമ്പീശ. പാടില്ല, ഇപ്പൊ അതിനെ പറ്റിയ ഒരു മാനസിക അന്തരീക്ഷം അല്ല. തൽക്കാലം അതങ്ങോട്ട് മാറ്റിവെക്കുന്നതാ ഉത്തമം. എന്നെ സ്നേഹിക്കണ ഒരുപാട് പേരുണ്ട് നമ്പീശ. അവരെയൊക്കെ വേദനിപ്പിച്ച് അവരുടെ മുന്നിലെ ഒരു പരിഹാസ കഥാപാത്രമായി എനിക്ക് ജീവിക്കാൻ വയ്യ. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഈ നാട് വിടും ഞാൻ, ഉറപ്പാ. ഏയ്, തുടയ്ക്ക് തുമ്പപ്പോയി കണ്ണീര്. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കൊന്നുമില്ലാന്നേ, ഒന്നും. ഒരു പാളം തെറ്റല്, ഇടയ്ക്കൊരു സ്കെട്ടിങ്. എന്തിനാ എന്റെ രുക്മാവതി അമ്മ ഇങ്ങനെ കരയണേ? സത്യം അറിയാതെ ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മാഷ്. അറിയാതെ പറഞ്ഞു പോയതല്ല, തിരിച്ചെടുക്കണേ എന്റെ കൃഷ്ണ. രണ്ടീസായില്ലേ നീ ഇരിപ്പ് തുടങ്ങിട്ട്? കണ്ടു നിക്കാൻ പറ്റണില്ല കുട്ടിയെ. എത്ര വെച്ചിട്ടാ ഞാൻ ഇതൊക്കെ സഹിക്കുക? പറ്റില്ലല്ലോ എനിക്ക് ഒരു കണ്ണിച്ചൂരിലെത്തി ചന്തിക്കിട്ട് നാല് പെടവടയ്ക്കൊന്ന് പറയാൻ. എന്റെ വെല്ലെട്ടായിപ്പോയില്ലേ? നോക്കേട്ടാ, ഇത്ര കിടന്ന് പടയ്ക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സ് വേദനിച്ചപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടന അത് ഇത്ര ആനക്കാരിയൊക്കെ എടുക്കണ്ട, നമ്മുടെ അമ്മയല്ലേ ഏട്ടാ. അമ്മ പറഞ്ഞതിലല്ല കുട്ടിയേട്ടന്റെ സങ്കടം. ഞാൻ കാരണം നിനക്ക് ഈശ്വരൻ തരാൻ നിശ്ചയിച്ച ഒരു ജീവിതം ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ എന്റെ ഏട്ടൻ. അങ്ങനെയൊക്കെ ഉണ്ടായി, ഞാനിതങ്ങോട്ട് സഹിച്ചോളാം. എന്റെ വിധിയായിട്ട് അങ്ങ് ഏറ്റെടുത്തോളാം.
ശപിക്കോ മോളേട്ടനെ. രുക്മാവതി അമ്മേ, ഒന്ന് ഹാപ്പി ആവ് എന്റെ ചക്കര മുത്തേ. ഇല്ല, ഇവിടെ ആർക്കും ഒന്നും പഠിച്ചിട്ടില്ല. ഒക്കെ ശരിയാക്കി എടുക്കാം ഞാൻ. എല്ലാവരും എനിക്ക് ഒരു 24 മണിക്കൂർ സമയം താ.